വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. എന്താണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, എന്താണ് സർവകലാശാല വിദ്യാഭ്യാസം, എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ, എന്താണ് സിലബസ്, എന്താണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്, എന്താണ് അതിൻ്റെ കണ്ടൻസ്, എന്താണ് ടീച്ചേഴ്സ് പ്രോബ്ലംസ്, എന്താണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്, എന്താണ് യൂണിവേഴ്സിറ്റികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഈ തുടങ്ങിയിട്ട് എത്രയെത്ര വിഷയങ്ങളൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവിൽ വരണം. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പല പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ കെ ശൈലജ ടീച്ചർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളത്? ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വീട്ടിലും ഒന്നോ ഒന്നിലധികമോ വിദ്യാർത്ഥി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കാണും. അപ്പോൾ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, വൈദ്യുതി വകുപ്പ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളായിട്ട് അടുത്ത ബന്ധമുള്ള വകുപ്പുകളിൽ പെടുന്നതാണ്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. രാജ്യത്ത് മുന്നോട്ട് നയിക്കേണ്ടുന്ന പൗരന്മാരെ വാർത്തെടുക്കേണ്ടുന്ന വകുപ്പാണ്. ശിവൻകുട്ടി ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ കൈകാര്യം ചെയ്തത് വളരെ മോശമായൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകേടുണ്ടാകും, കഴിവുള്ള എല്ലാവർക്കും കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, അതില്ലാത്തത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല. എങ്കിലും വൈ പിണറായി സിലക്റ്റഡ് ദീസ് പേഴ്സൺ ആസ് എൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അല്ല, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരെയും ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരെ നിർണയിക്കുന്നതിൽ നല്ല പങ്ക് മുഖ്യമന്ത്രി വഹിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആരോഗ്യ വകുപ്പിലാണെങ്കിൽ പൊതുവേ വലിയ അംഗീകാരമുണ്ടായിരുന്നൊരു മിനിസ്റ്റർ കെ ശൈലജയായിരുന്നു. അവരെ എല്ലാത്തിലും സക്സസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി 100% തൃപ്തികരമായ രീതിയിൽ നിറവേറ്റാൻ ഒരു മന്ത്രിക്കും കഴിയില്ല. എങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പല പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ കെ ശൈലജ ടീച്ചർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അവർ തന്നെ രണ്ടാമതും ആരോഗ്യമന്ത്രിയാകും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുത്തുവെങ്കിലും മന്ത്രിസഭയിൽ അവരെ എടുത്തില്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖല, അത് ഈ 1-2 വർഷക്കാലം ഏതാണ്ട് കോവിഡായതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമായിപ്പോയി. എങ്കിലും ആൾട്ടർനേറ്റീവായി സമാന്തരമായി ഓൺലൈൻ വിദ്യാഭ്യാസം ഇവിടെ കൊടുത്തു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളത്? ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വീട്ടിലും ഒന്നോ ഒന്നിലധികമോ വിദ്യാർത്ഥി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കാണും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ വളരെ ആൻസറബിളാണ്, എല്ലാ വീട്ടുകാരോടും സമാധാനം പറയാൻ ബാധ്യതയുള്ള തരത്തിലുള്ളൊരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതുപോലെ വൈദ്യുതി വകുപ്പ്, ഒരു വെളിച്ചം പ്രയോജനപ്പെടുത്താത്തവർ നന്ന കുറവായിരിക്കും. അങ്ങനെ ആരോഗ്യ വകുപ്പ്, ഏതെങ്കിലും ഒരു രോഗിയില്ലാത്തൊരു വീടുണ്ടാവില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, വൈദ്യുതി വകുപ്പ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളായിട്ട് അടുത്ത ബന്ധമുള്ള വകുപ്പുകളിൽ പെടുന്നതാണ്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന പൗരന്മാരെ വാർത്തെടുക്കേണ്ടുന്ന വകുപ്പാണ്. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് ഇപ്പോൾ ഇവിടെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും പ്രശ്നമായി തീർന്ന സീറ്റുകളുടെ അഭാവം, +1 സീറ്റുകളുടെ അഭാവം, പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിൽ. അതൊരു പ്രാദേശികമായിട്ടുള്ള വാദമല്ല, ഞാൻ നിയമസഭ അംഗമായിരുന്നപ്പോൾ +1 പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നും 50,000-ലേറെ കുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ സീറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ടെന്നും ഒക്കെ വന്നപ്പോൾ നിയമസഭയിൽ സീറ്റ് വർധനയ്ക്ക് വേണ്ടി പുതിയ ബാച്ചുകൾക്ക് വേണ്ടി അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാതെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി
സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് പരിഹാരമല്ല. 50 പേർക്ക് ഇരിക്കേണ്ട ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ 60-70 പേരുണ്ട്. പിന്നെ 10% സീറ്റ് വർദ്ധിപ്പിച്ചാൽ വീണ്ടും കുട്ടികൾ കൂടുകയാണ്. പക്ഷേ കുട്ടികളുടെ എണ്ണം ഒരു ക്ലാസ് റൂമിൽ വർദ്ധിക്കുമ്പോൾ ആർക്കും പഠനം നിലവാരം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പഠിപ്പിക്കുവാൻ കൂടുതൽ അധ്യാപകരില്ല, അവർക്ക് പശ്ചാത്തല സൗകര്യങ്ങളില്ല, ലാബറട്ടറി സൗകര്യങ്ങളില്ല, ലൈബ്രറികളില്ല. അതൊരു 30 പേർക്കോ 40 പേർക്കോ ഉള്ള സംവിധാനമായിരിക്കും. അത് നമ്മൾ 50-100 പേരെ ഒരേ ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറ്റലല്ലേ സീറ്റ് വർദ്ധനവ് എന്ന് പറഞ്ഞാൽ. ബാച്ച് അനുവദിച്ചെങ്കിലല്ലേ ആ പ്രശ്നം തീരുള്ളൂ. പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ ആ പ്രശ്നം തീരുള്ളൂ. ഇത് എത്ര തവണയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ മുമ്പാകെ നിയമസഭയിലെ ഇപ്പോഴത്തെ അംഗങ്ങളും പൊതുജനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഉന്നയിച്ചത് ഈ ആവശ്യം? എന്ത് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു? ഒരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തമായി ഒരു അഭിപ്രായം രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ബലമായ സംശയമുണ്ട്. എന്താണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, എന്താണ് സർവകലാശാല വിദ്യാഭ്യാസം, എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ, എന്താണ് സിലബസ്, എന്താണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്, എന്താണ് അതിൻ്റെ കണ്ടൻസ്, എന്താണ് ടീച്ചേഴ്സ് പ്രോബ്ലംസ്, എന്താണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്, എന്താണ് യൂണിവേഴ്സിറ്റികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഈ തുടങ്ങിയിട്ട് എത്രയെത്ര വിഷയങ്ങളൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവിൽ വരണം? നമുക്ക് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ വകുപ്പ് മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു അഭിഭാഷകനെ പോലെ ആയിരിക്കണം. ഒരു അഭിഭാഷകന് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങളും അറിഞ്ഞെങ്കിലേ ഒരാൾക്ക് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അയാളുടെ മുമ്പിൽ വരുന്ന കേസുമായി ബന്ധപ്പെട്ട വിഷയം ഏതുമാകാം. അത് കള്ളക്കടത്ത് കേസാകാം, സ്വർണ്ണക്കടത്ത് കേസാകാം, അടിപിടി കേസാകാം, എക്സൈസ് കേസാകാം, പല വിധത്തിലുള്ള, അത് വിവാഹമോചനത്തിൻ്റെ പ്രശ്നമാകാം, അത് ലാൻഡ് ഡിസ്പ്യൂട്ടാവാം. ഇങ്ങനെ ഏത് വിധത്തിലുള്ള വിഷയം വന്നാലും ആ വിഷയം പഠിച്ച് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു അഭിഭാഷകനാൻ സാധിക്കുള്ളൂ. ഒരു നല്ല മന്ത്രിയുടെയും യഥാർത്ഥ സ്ഥിതി സത്യസന്ധമാണെങ്കിൽ അതാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കലയും സംസ്കാരവും വിദ്യാഭ്യാസവും ഇന്ത്യൻ വിദ്യാഭ്യാസവും രാധാകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടും മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ടും കോത്താരി കമ്മീഷൻ റിപ്പോർട്ടും തുടങ്ങി ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം അറിയണം. അതുമാത്രം പോരാ, ലോകത്ത് വളർന്നുണ്ടായിട്ടുള്ള നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ ശാസ്ത്രം, പുതിയ സാങ്കേതിക വിദ്യകൾ, ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലം വന്നതോടുകൂടി ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളും IT കാര്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടി വന്നു. അപ്പോൾ വലിയ തോതിലുള്ള പഠനത്തിലൂടെ, നിരന്തരമായ ഗൃഹപാഠത്തിലൂടെ മാത്രമേ ഒരു നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് അധ്യാപകരായിട്ടും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ പ്രശ്നം, സർവോപരി രക്ഷിതാക്കന്മാരുമായിട്ടുള്ള നല്ല ബന്ധം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്നേഹിതൻ ശ്രീ ശിവൻകുട്ടി ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ കൈകാര്യം ചെയ്തത് വളരെ മോശമായൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകൊണ്ടാകും. കഴിവുള്ള എല്ലാവർക്കും കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, അതില്ലാത്തത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല. എങ്കിലും വൈ പിണറായി സിലക്റ്റഡ് ദീസ് പേഴ്സൺ ആസ് ആൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു രാഷ്ട്രീയ നിഗമനം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരാൾ ആളുകളാണ് ഇങ്ങനെ ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളാണ് തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് എന്ന് പിണറായി ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, മറ്റൊന്നുമല്ല. ഈ ഹാസ് ടു മാനേജ് ആൾ ഓഫ് ദം. എല്ലാ വകുപ്പുകളും മാനേജ് ചെയ്യാനും എല്ലാവരെയും നിയന്ത്രിക്കുവാനും സാധിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള നിലവാരം മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഒരു നിർഭാഗ്യമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യാൻ അതനുസരിച്ചുള്ള മോസ്റ്റ് എഫിഷ്യൻ്റായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല? ഇതിപ്പോൾ പല മന്ത്രിസഭകളിലും പല മുന്നണികളിലും ഒക്കെ കേരളത്തിലും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അവയെല്ലാം പരിശോധിച്ചൊരു നിഗമനത്തിലെത്തി അക്കാദമിക ചർച്ച നടത്താനല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന കേരളത്തിലെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തെ, ഹയർ സെക്കൻഡറി വിഭാഗവും സെക്കൻഡറിയും കൂടി ലയിപ്പിച്ചു. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് ലയിപ്പിച്ചു. ആ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ് ഞാൻ.
ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്തുകൊണ്ട് പറഞ്ഞത്? ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഒരേ ഒരു പ്രിൻസിപ്പാളിൻ്റെ കീഴിലാക്കി, ഒറ്റ ഒരു ഏക രീതിയിലുള്ള ഒരു സംവിധാനം. ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ആരുടെ കീഴിൽ? പ്രിൻസിപ്പാളിൻ്റെ കീഴിൽ. അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ സാധിക്കൂ. ആ ലയനം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. പത്താം ക്ലാസ് ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ ചിലപ്പോൾ താഴോട്ട് പോയി എട്ടാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കേണ്ടി വരും. എട്ടാം ക്ലാസ്സിലുള്ള അധ്യാപകന് പന്ത്രണ്ടാം ക്ലാസ്സിൽ എടുക്കേണ്ടി വരും. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണ്. വാസ്തവത്തിൽ പ്രൈമറി സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരു ഡയറക്ടറേറ്റും അതിനൊരു മന്ത്രിയും വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഹയർ എഡ്യൂക്കേഷനൊരു മന്ത്രിയെ ഈ ഗവൺമെൻറ് വെച്ചു. ഹയർ എഡ്യൂക്കേഷനൊരു മന്ത്രി ആവശ്യമില്ല. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസമാണ്. കോളേജ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് മുഴുവൻ നടത്തുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അതിന് ഗവൺമെൻറ്റിന് കാര്യമായ റോളൊന്നുമില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമം, ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. നിയമസഭ പാസ്സാക്കിയ ഒരു നിയമം ഓരോ യൂണിവേഴ്സിറ്റിക്കും പാസ്സാക്കി കൊടുക്കുക എന്നല്ലാതെ, ഒരു ഓവറോൾ സൂപ്പർവിഷൻ അല്ലാതെ, കോളേജിൻ്റെ ഭരണത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തിൽ വൈസ് ചാൻസലറുണ്ട്. അതാണ് അവിടുത്തെ മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റാണ് അവിടുത്തെ മന്ത്രിസഭ. സെനറ്റാണ് അവിടുത്തെ നിയമസഭ. അവിടെ അക്കാദമിക് കൗൺസിൽ പോയിട്ടുള്ള പ്രത്യേക പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ സ്വതന്ത്രമായ ഭരണമാണ് യൂണിവേഴ്സിറ്റികളിൽ നടക്കേണ്ടത്. ഒരു ഗൈഡൻസ് മാത്രമേ ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. അതിനൊരു മന്ത്രിയുണ്ട്. എന്തിനാണ് അതിനൊരു മന്ത്രി? അതിനൊരു മന്ത്രി എന്തിനാണ്? ഹയർ എഡ്യൂക്കേഷന് ആവശ്യമില്ല. നേരെ മറിച്ച് പ്രൈമറി എഡ്യൂക്കേഷനും ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി അതിനൊരു ഡയറക്ടറേറ്റും കൂടുതൽ ശ്രദ്ധയും ആവശ്യമാണ്. അതിന് പകരം എല്ലാം കൂടി ചേർത്ത് ഒന്നാക്കി. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുമ്പ് ജോയിൻറ്റ് ഫാമിലീസാണ് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. വലിയ കൂട്ടുകുടുംബങ്ങൾ, നൂറുകണക്കിന് അംഗങ്ങളുടെ കുടുംബം, വലിയ ഒരു വീട്, ഇല്ലങ്ങൾ, അവിടെ വലിയൊരു ഊട്ടുപുര, അവിടെ ആരൊക്കെ വന്ന് കൊണ്ടിട്ട് പോകണു, എന്തൊക്കെ കഴിച്ചിട്ട് പോകണു, ആരാണ് ആ വീട്ടുകാരനെ അല്ലാത്തതാരും തിരിച്ചറിയാത്ത വിധം മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും കഴിഞ്ഞുകൂടിയിരുന്ന വലിയ ജോയിൻറ്റ് ഫാമിലീസ് ഉണ്ടായിരുന്നു. നാല് കെട്ടുകളും എട്ട് കെട്ടുകളും, ഇനി അങ്ങനെ സമ്പത്തില്ലാത്തവരുടെയും ഒക്കെ ജോയിൻറ്റ് ഫാമിലിയായിരുന്നു. പിന്നെ എങ്ങനെ ഇപ്പോൾ അടുത്ത കുറേ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ അണുകുടുംബങ്ങളായത്? ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ, അച്ഛനും അമ്മയ്ക്കും ജോലി, അവർക്ക് ചെറിയൊരു വീട്, ചെറിയൊരു പൂന്തോട്ടം, എല്ലാവർക്കും നല്ല ശ്രദ്ധ. അച്ഛനും അമ്മയ്ക്കും ആകെ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ മതി. അവരെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവരെല്ലാം രാവിലെ രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അച്ഛനും അമ്മയും ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു. വളരെ മാനേജബിളായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫാമിലിയാണ് അണുകുടുംബം എന്നാണ്. എന്നാൽ പിന്നെ ഈ ചെറിയ ചെറിയ കുടുംബങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പഴയതുപോലെ ഒരു വലിയ ജോയിൻറ്റ് ഫാമിലി ഉണ്ടാക്കി, ഒരു കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന 10 മക്കളും മക്കളെ മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും അമ്മാവന്മാരും കൂടി ചേർത്ത് ഒരു ഒറ്റ ഫാമിലിയാക്കി രണ്ടാമത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? കാരണം എന്താ വെച്ചാൽ അറ്റൻഷൻ കിട്ടില്ല. അതേമാതിരി തന്നെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒന്നാക്കുന്നതിന് പകരം അവയെ പലതാക്കേണ്ട കാലമാണ്. ഹയർ എഡ്യൂക്കേഷൻ ഒഴിവാക്കി പ്രൈമറി ഡയറക്ടറേറ്റ്, ഹൈസ്കൂളിനെ ശ്രദ്ധിക്കാൻ വേറെ സംവിധാനങ്ങൾ, ഇതൊക്കെ ആവശ്യമാണ്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വലിയ വഴിത്തിരിവാണ്. അവിടെ നിന്നാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത്. അവിടെ പുതിയ പുതിയ കോഴ്സസൊക്കെ വേണ്ടേ, പുതിയ പുതിയ ബാച്ചുകളൊക്കെ വേണ്ടേ? അതിന് ഇപ്പോൾ 1 മുതൽ 12 വരെ ആക്കിയത് കൊണ്ട് തന്നെ ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം വർദ്ധിച്ചു. എന്താ സംഗതി? 1 മുതൽ 12 വരെ ഒരു പ്രിൻസിപ്പാളിൻ്റെ കീഴിലാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് 11ാം ക്ലാസ്സിൽ സീറ്റ് കൊടുക്കൽ ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ബാധ്യതയായി തീർന്നു. മുമ്പതില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാലൊരു പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞാൽ അവർ പുറത്തുപോയി. പിന്നെ ആ കുട്ടിക്ക് പ്ലസ് വണ്ണിന് ചേരാതിരിക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും അവന് സീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടായിരുന്നു. ഇത് 12 വരെ ഒരേ ഭരണത്തിന് കീഴിലാണെങ്കിൽ, ഒരേ ഭരണത്തിന് കീഴിലുള്ള കുട്ടികളെങ്ങനെ ഇടക്ക് സീറ്റില്ലാതെ പുറത്തു പോവുക? അത് ഡ്രോപ്പ് ഔട്ട്സ് എന്നല്ലേ എന്നെ അവരെ പറയുക? ഈ ഡ്രോപ്പ് ഔട്ട്സിനെ ഇല്ലാതാക്കലില്ലായിരുന്നു കുറച്ച് കാലമായി വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അതുകൊണ്ട് വളരെ നിരാശാജനകമായ ഒരു അറ്റ്മോസ്ഫിയറാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും. ഇപ്പോൾ ഓരോ വകുപ്പുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുടെ എണ്ണം വളരെ വളരെ ഈ മന്ത്രിസഭയിൽ പരിമിതമാണ് എന്നത് കേരളത്തിന് ഒരു നിർഭാഗ്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആരെയും വ്യക്തിപരമായി ഞാൻ കുറ്റപ്പെടുന്നില്ല. പക്ഷേ അപ് ടു ദി ഇന്നത്തെ കേരളത്തിലെ ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, യുവതികൾ, യുവാക്കൾ, കുടുംബങ്ങൾ ഒക്കെ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. ഡോക്ടർമാർ, എൻജിനീയർമാർ, പ്രൊഫസർമാർ, ഡോക്ടറേറ്റ് ഉള്ളവർ, വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ലോകമാകെ സഞ്ചരിച്ച് പരിചയമുള്ളവർ, അങ്ങനെ വളരെ വൻതോതിലുള്ള വിദ്യാഭ്യാസവും അറിവും സംസ്കാരവും ഒക്കെ ഉണ്ടായിട്ടുള്ള
ഈ കേരള സംസ്ഥാനത്തെ ആ നിലവാരം അനുസരിച്ചുള്ള ഒരു മന്ത്രിസഭ വേണ്ടേ? ആ നിലവാരം അനുസരിച്ചുള്ള ഇപ്പോൾ ജനങ്ങൾ മുമ്പിൽ നടക്കുകയാണ്, മന്ത്രിമാർ പിന്നിലുമാണ്, പുറകെ എത്താൻ സാധിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് വളരെ കഴിവുള്ള ആളുകൾ ഓരോ വകുപ്പിലും വന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് വളരെ കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ലെന്നതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്തതെനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന ആഗ്രഹം ഞാൻ പഠിപ്പിക്കുന്നു.